Welcome to Garam Masala, the magic spices of cooking. Chakkakuru chips, അല്ലെങ്കിൽ ചക്കക്കുരു ഫ്രൈ. ചക്കക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചക്കക്കുരുവും ഉണ്ടാവും എല്ലാവരുടെയും വീട്ടിൽ. ഈ ചക്കക്കുരു കൊണ്ട് നമ്മൾ കറി വെക്കാറുണ്ട്, തോരൻ വെക്കാറുണ്ട്, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ചക്കക്കുരു ലഡു ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചക്കക്കുരു ചിപ്സ് ആണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയൊരു ഡിഷാണിത്, നല്ല ക്രിസ്പിയുമാണിത്. നല്ല ചൂട് ചായയുടെ കൂടെ ഈ ചക്കക്കുരു ചിപ്സ് നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 50 ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഈ ചക്കക്കുരുവിന്റെ മുകളിലെ തൊലിയെല്ലാം കളഞ്ഞ് ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കണം. ഈ ബ്രൗൺ കളർ കളയേണ്ട ആവശ്യമില്ല, ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് ഇത്. ചെറിയ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ രണ്ട് ഭാഗമായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഈ ചക്കക്കുരുവിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി 1/2 ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കാം. ഞാനിവിടെ വീട്ടിൽ അരച്ചു വെച്ചിട്ടുള്ള മഞ്ഞളാണ് ഉപയോഗിക്കുന്നത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ചക്കക്കുരു ചിപ്സിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾ ചേർക്കുന്നത്. ഇനി കുറച്ച് എരിവ് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മാറ്റിവെക്കാം. കുറഞ്ഞത് ഇതിനെ നമുക്ക് 30 മിനിറ്റ് എങ്കിലും മാറ്റിവെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. 1/2 കപ്പോളം വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി ഓരോ ചക്കക്കുരുവായി എടുത്ത് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം ചക്കക്കുരു എണ്ണയിലോട്ട് മാറ്റുമ്പോൾ. മുഴുവൻ ചക്കക്കുരുവായും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ ഒന്നുകൂടെ ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയും പെട്ടെന്ന് റെഡിയാകുന്നതിന് വേണ്ടിയും ഞാൻ ചക്കക്കുരുവിനെ സ്ലൈസ് ചെയ്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഏകദേശം 10-15 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാൻ. നല്ല ക്രിസ്പി ആകുന്നതിലും നല്ലത് ചെറുതായൊന്ന് ക്രിസ്പിയായി വരുന്നതാണ്. പുറം ഭാഗം കുറച്ച് ക്രിസ്പിയാവും, അതുപോലെ തന്നെ ഉള്ളു ഒന്ന് കുക്കായി വരികയും ചെയ്യും. അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മുടെ ചക്കക്കുരു ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നല്ല കളർ വന്നിട്ടുണ്ട് ഇതിന്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിനെ നമുക്കൊരു കിച്ചൻ ടിഷ്യൂയിലോട്ട് മാറ്റണം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചക്കക്കുരുവിനെ നമുക്ക് എണ്ണയിലോട്ട് മാറ്റാം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ മുഴുവൻ ചക്കക്കുരു നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചക്കക്കുരു ഫ്രൈ അല്ലെങ്കിൽ ചക്കക്കുരു ചിപ്സ് തയ്യാറായിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. ഇതിനെ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ 4-5 ദിവസം സൂക്ഷിക്കാവുന്നതാണ്. ചായയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്കാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.